ലബനിലെ പ്രാദേശിക ഹിസ്ബുള്ള കമാൻഡറേയും വകവരുത്തി ഒപ്പം ഒക്ടോബർ ഏഴാം തീയതി ഗാസയിൽ നടത്തിയ കൂട്ടക്കൊലയിൽ പങ്കെടുത്ത പ്രധാനിയെയും ഐ ഡി എഫ് തന്നെ കൊന്നിരിക്കുന്നുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനെയും ശക്തമായി ആക്രമിക്കാനുള്ള നീക്കം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും നടക്കുന്നു രണ്ട് ബരേജുകളിലായി ഹിസ്ബുള്ള വടക്ക് ഭാഗത്തേക്ക് അറുപതോളം റോക്കറ്റുകളാണ് ഒറ്റയടിക്ക് വിക്ഷേപിച്ചതും ഐ ഡി എഫ് സ്ട്രൈക്ക് ലോഞ്ചർ അതിഭീകരമായ പ്രത്യാക്രമണത്തിലൂടെ അതിനെ പരാജയപ്പെടുത്തിയ വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ മൂന്ന് വിഷയങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് അന്നാണ് ഈ വിഷയങ്ങൾക്കൊക്കെ തന്നെ തുടക്കമുണ്ടായത് ഇസ്രയേൽ മേഖലയായ ഇസ്രയേൽ നഗരമായ കഫാർ ആസയിൽ നടന്ന കൂട്ടക്കൊല അതിൽ പങ്കെടുത്ത പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു യുദ്ധത്തിൽ യുദ്ധത്തിലുടനീളം ഇസ്രയേൽ പൌരന്മാർക്കെതിരായിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും ഒക്കെ തന്നെ മുൻപന്തിയിലുണ്ടായിരുന്ന പ്രധാനി അഹമ്മദ് അൽ ദാലു ഇയാൾ ഏറ്റവും അധികം പങ്ക് വഹിച്ചുവെന്നാണ് ഐ ഡി എഫ് സൈന്യം വ്യക്തമാക്കുന്നത് മറുഭാഗത്ത് ഹിസ്ബുള്ള കമാൻഡർ അബു അലി ഋദയെയും ഗാസയിലെയും റബൽ അതുപോലെ തന്നെ ലബലിലെയും പ്രവർത്തനങ്ങളിലൂടെ ഐ ഡി എഫിന് കൊലപ്പെടുത്താൻ കഴിഞ്ഞുവെന്നാണ് നിലവിൽ സൈന്യം വ്യക്തമാക്കുന്നതും യുദ്ധകാലത്തുടനീളം ഇസ്രയേൽ പൗരന്മാർക്കെതിരായിട്ടുള്ള അതിഭീകരമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അൽ ദാലു ഇയാളെ വകുപ്പുരുത്താൻ കഴിഞ്ഞു തന്നെയാണ് സൈന്യത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം നേട്ടമായി അവർ ഇപ്പോൾ നോക്കിക്കാണുന്നത് ഷിൻബറ്റിന്റെയും ഐ ഡി എഫ് ഗ്രൗണ്ട് ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിലാണ് ഗാസ മുനമ്പിൽ ഒരു ആക്രമണം നടന്നത് അതിലൂടെയാണ് അൽ ദാലുവിനെ കൊലപ്പെടുത്തിയത് മറ്റൊരു ഭീകരനെയും ഇക്കൂട്ടത്തിൽ തന്നെ കൊലപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് സൈന്യം ഈ വേളയിൽ എടുത്തു പറയുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ഗാസയിൽ നൂറ്റി അറുപത്തിരണ്ടും ഇരുന്നൂറ്റി അൻപത്തിരണ്ടും ഡിവിഷനുകളിലെ കരസേന നിരവധി ഭീകരരെയാണ് അടുത്ത പോരാട്ടത്തിലൂടെ വ്യോമസേനയുടെ വെടിവെയ്പ്പിലൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നത് സൈന്യം തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളെയൊക്കെ പൂർണ്ണമായും നശിപ്പിച്ചുവെന്നും വ്യക്തമാക്കുന്നുണ്ട് അവരുടെ ആയുധശേഖരങ്ങളെ ഒക്കെ തന്നെ മുച്ചുകൂടം മുടിക്കുന്ന നീക്കത്തിലേക്കാണ് ഐ കടന്നിരിക്കുന്നത് ഈ ആയുധങ്ങളൊക്കെ തന്നെ തങ്ങളുടെ നാട്ടിലേക്ക് തങ്ങളുടെ ജനതയ്ക്ക് നേരെ ഉപയോഗിക്കാനായവർ കോപ്പ് കൂട്ടിയതാണെന്നും അതിനെ ഫലപ്രദമായി നിർവീര്യമാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നുമാണ് അവർ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഹിസ്മുള്ളിയുടെ ഒരു പ്രധാനിയെ ജീവനോടെ പിടികൂടുകയും നിരവധി വിവരങ്ങൾ അയാളിൽ നിന്നും ചോർത്തിയെടുക്കാനായി ഇസ്രയേലിന് സാധിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടന്നുവെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് പ്രധാനി നേതാക്കളെയും അവരുടെ കേന്ദ്രങ്ങളെയും ആയുധങ്ങളെയും ഒക്കെ തന്നെ തച്ചു തകർക്കുന്നത് തെക്കൻ മുനമ്പിലെ റഫ മേഖലയിൽ സൈന്യം ഭീകരരെ തുരത്തുന്ന ഒരാക്രമണം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് നഹാൽ ബ്രിഗേഡിൽ നിന്നുള്ള സൈന്യം ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള റഫയിൽ പ്രവർത്തിച്ച് നിരവധി പ്രവർത്തകരെ അവിടെ നിന്നും ഇല്ലാതാക്കി